ലോക് സഭാ തിരഞ്ഞെടുപ്പ് അടുത്തും തോറും സ്ഥാനാർത്ഥികളെക്കുറിച്ചും മത്സരിക്കുന്ന പാർട്ടികളെക്കുറിച്ചും ചർച്ചകളും ഊഹാപോഹങ്ങളും ഗോസിപ്പുകളും പ്രചരിക്കുന്നത് സ്വാഭാവികമാണ്. മിക്കവാറും മണ്ഡലങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള വാർത്തകൾ മാധ്യമ കോളങ്ങളിൽ ഇടം പിടിക്കും. അതും എല്ലാവരും ഉറ്റുനോക്കുന്ന പ്രഗത്ഭരർ മത്സരിക്കുന്ന മണ്ഡലങ്ങളാണെങ്കിൽ അതിന് പൊടുപ്പും തൊങ്ങലും എരിയും പുളിയുമൊക്കെ കൂടും. അങ്ങനെ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. എന്തുകൊണ്ടും പൊരിഞ്ഞ പോരാട്ടം നടക്കുന്ന, യഥാർത്ഥ ത്രികോണ മത്സരം നടക്കുന്ന തലസ്ഥാന മണ്ഡലം. ഇപ്പോൾ ഈ മണ്ഡലത്തെക്കുറിച്ച് പ്രചരിക്കുന്നത് ഇടതുമുന്നണിയിൽ മണ്ഡലം വെച്ചു മാറുമോ എന്ന ചോദ്യമാണ്. ഇന്ന് തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് ഇടതുമുന്നണിക്ക് കീറാമുട്ടിയാണ്. ഒരു സംശയവും വേണ്ട. പി കെ വി അന്തരിച്ചതിനെ തുടർന്ന് 2005 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പന്നിൻ രവീന്ദ്രൻ വിജയിച്ചു. പന്നിനാണ് തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച അവസാന ഇടതുമുന്നണിയിലെ MP. പിന്നീട് ഒരിക്കലും തിരുവനന്തപുരത്ത് ഇടതുമുന്നണിക്ക് ചെങ്കൊടി പാറിക്കാനായിട്ടില്ല. 2009 മുതൽ ശശി തരൂർ തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് കുത്തകയാക്കി വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായി സാധ്യമായ മാർഗങ്ങളൊക്കെ പയറ്റി നോക്കി ഇടതുമുന്നണി തളർന്നു. സമുദായ കാർഡിറക്കി നടത്തിയ പരീക്ഷണവും പാളി. 2014 ബെന്നറ്റ് എബ്രഹാമിനെ മത്സരിപ്പിച്ചത് പണം വാങ്ങിയാണെന്ന ആരോപണമുയർന്നത് നാണക്കേടായി. ഭാര്യ സുനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായി ഏറ്റവും ദുർഘട സമയത്തായിരുന്നു അന്ന് ശശി തരൂരെങ്കിലും 15,470 വോട്ടിന് അദ്ദേഹം BJP ഒ രാജഗോപാലിനെ തോപ്പിച്ചു. 28% വോട്ടുമായി ബെന്നറ്റ് 3 സ്ഥാനത്തായി. തോൽവി പഠിച്ച പാർട്ടി കമ്മീഷൻ കുറ്റപ്പെടുത്തിയ നേതാക്കളിൽ ഒരാളായ C. ദിവാകരനായിരുന്നു 2019 തിരുവനന്തപുരത്തെ CPയുടെ സ്ഥാനാർത്ഥി. ഫലം തോൽവി തന്നെ. ദയനീയമായി 3 സ്ഥാനത്ത് ഇടതുമുന്നണി തുടർന്നു. 2014-19 മണ്ഡലം വച്ചുമാറ്റം എന്ന പരിഹാരമാർഗം ഇടതുമുന്നണിയിൽ ഉയർന്നു വന്നിരുന്നു. പകരം CPയ്ക്ക് ഏത് മണ്ഡലമെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. കൊല്ലം, ആറ്റിങ്ങൽ എന്നിങ്ങനെ ആലോചനകൾ നടന്നു. ആറ്റിങ്ങൽ സീറ്റ് CPIക്ക് നൽകിയിരുന്നുവെങ്കിൽ മണ്ഡലം മാറ്റം യാഥാർത്ഥ്യമാകുമെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. പക്ഷേ അതുണ്ടായില്ല. പത്തനംതിട്ട സീറ്റ് നൽകാൻ CPM സന്നദ്ധമായിരുന്നുവെന്നാണ് പറഞ്ഞു കേട്ടത്. എന്നാൽ CPM കൃത്യമായി മറുപടി പറഞ്ഞില്ലെന്ന് CPI നേതാക്കൾ തറപ്പിച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെ ഗൗരവമായ ചർച്ചയിലേക്ക് കടന്നതുമില്ല. മാത്രമല്ല, അങ്ങനെ വന്നാൽ CPIക്ക് മാവേലിക്കര സീറ്റും മാറേണ്ടി വരുമായിരുന്നു. കാരണം കൊല്ലം ജില്ല ഉൾപ്പെടുന്ന 2 ലോക്സഭാ സീറ്റും അപ്പോൾ CPIയുടെ കയ്യിലാവും. കൊല്ലത്തെ CPMകാർക്ക് അത് അംഗീകരിക്കാനാകുന്ന കാര്യമല്ല. ഇനി അത് പരിഹരിക്കാൻ മാവേലിക്കര സീറ്റ് വെച്ചു മാറണമെങ്കിൽ ആലത്തൂരുമായി മാത്രമേ പറ്റുകയുള്ളൂ. ആകെ കുഴഞ്ഞുമറിയുമെന്ന് സാരം. കോൺഗ്രസിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഇത്തവണയും തിരുവനന്തപുരത്ത് ശശി തരൂരാകും UDF സ്ഥാനാർത്ഥി. തരൂരിനോട് മുട്ടാൻ BJP പുറത്തുനിന്ന് കരുത്തേയോ ഇറക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത്. അങ്ങനെ വന്നാൽ CPIക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയില്ല. CPMമായി കൂടി ചർച്ച നടത്തി ഒരു പൊതു സ്വതന്ത്രനെ കണ്ടെത്തി മത്സരിപ്പിക്കുക എന്ന മാത്രമാണ് പോംവഴി. ഇല്ലെങ്കിൽ വീണ്ടും സീറ്റ് വെച്ചുമാറ്റം ചർച്ചയാകും.